മോട്ടോർ വാഹന ഭേദഗതി ബിൽ നിയമമാക്കി മോദി സർക്കാർ സുപ്രധാന ചുവടുവയ്പ് നടത്തിയതിന് പിന്നാലെ റോഡപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുക ലക്ഷ്യമിട്ട് ആക്ഷൻ പ്ലാനുമായി കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ്. വാഹനയാത്രികർ റോഡിലിറങ്ങുമ്പോൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം. റോഡപകടങ്ങളും മരണങ്ങളും കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് മോട്ടോർ വാഹന വകുപ്പ് രംഗത്തുണ്ട്. റോഡ് സുരക്ഷ ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി 5 മുതൽ 31 വരെയാണ് കർശന വാഹന പരിശോധന നടത്തുക. പോലീസും നിരീക്ഷണവുമായി രംഗത്തുണ്ടാകും. ഓരോ ദിവസവും ഓരോ തരം നിയമലംഘനങ്ങളാവും പിടികൂടുക. 5 മുതൽ 7 വരെ സീറ്റ് ബെൽറ്റ് ഹെൽമറ്റ് സംബന്ധിച്ച നിയമലംഘനങ്ങളിൽ ശ്രദ്ധിക്കും. 8 മുതൽ 10 വരെ അനധികൃത പാർക്കിങ്ങും 11 മുതൽ 13 വരെ അമിത വേഗതയും വീക്ഷിച്ച് നടപടിയെടുക്കും. 14 മുതൽ 16 വരെയാണ് മദ്യപിച്ചുള്ള വാഹനം ഓടിക്കൽ ശ്രദ്ധിക്കുക. ഇതിനൊപ്പം ലൈൻ ട്രാഫിക് പാലിക്കുന്നുണ്ടോ എന്നും നിരീക്ഷിക്കും. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പോലും അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവ് സംഭവമാണ്. 17 മുതൽ 19 വരെ ഇക്കാര്യം ശ്രദ്ധിക്കും. 20 മുതൽ 23 വരെ സീബ്ര ക്രോസിംഗും റെഡ് സിഗ്നൽ ജമ്പിങ്ങും 24 മുതൽ 27 വരെ സ്പീഡ് ഗവർണറും ഓവർലോഡും പരിശോധിക്കും. 28 മുതൽ 33 വരെ കൂളിംഗ് ഫിലിം, കോൺട്രാക്ട് ഗാരേജുകളിലെ അധിക ലൈറ്റുകൾ, മ്യൂസിക് സിസ്റ്റം തുടങ്ങിയവ പിടികൂടും. ഇങ്ങനെയാണ് പരിശോധനകൾ. അമിതവേഗം, മദ്യപിച്ച് വാഹനമോടിക്കൽ എന്നിവയ്ക്ക് പിടിക്കപ്പെടുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ഇവർക്ക് റോഡ് സുരക്ഷയെക്കുറിച്ച് 1 ദിവസത്തെ ക്ലാസും നൽകും. നോ പാർക്കിംഗ് പ്രദേശങ്ങളിലെ പാർക്കിംഗ് പിടികൂടി പിഴയിടും. സീബ്ര ലൈനുകളിൽ കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകാത്തവരും ചുവന്ന ലൈറ്റ് മറികടക്കുന്നവരും കുടുങ്ങും. ബസ് ബേകളിൽ നിർത്താതെ റോഡുകളിൽ നിർത്തുന്ന KSRTC സ്വകാര്യ ബസ്സുകൾക്കെതിരെയും നടപടിയുണ്ടാകും. ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർക്കെതിരെയും ഇരുചക്രവാഹനങ്ങളിൽ 2-ൽ യാത്രക്കാരുമായി അപകടകരമായി വാഹനമോടിക്കുന്നവർക്കെതിരെയും കർശന നടപടിയെടുക്കും. സ്കൂൾ ബസ്സുകളുടെ അമിത വേഗത, ഓവർലോഡ് എന്നിവയും പരിശോധിക്കും. നടപ്പാതകളിലും റോഡിലുമുള്ള കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കും. താൽക്കാലിക കയ്യേറ്റങ്ങൾക്ക് 1 ആഴ്ചത്തെ നോട്ടീസ് കാലാവധി നൽകിയ ശേഷം പോലീസ് സഹായത്തോടെയാകും ഒഴിപ്പിക്കുക. നടപ്പാതകളിലും റോഡിലുമുള്ള മറ്റ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ കളക്ടർമാരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹായം തേടും. റോഡിന്റെ വശങ്ങളിൽ ശ്രദ്ധ തിരിക്കുന്നതും കാഴ്ച മറയ്ക്കുന്നതുമായ മരച്ചില്ലകളും പരസ്യബോർഡുകളും നീക്കം ചെയ്യും. കാട് പിടിച്ചതോ കാണാൻ സാധിക്കാത്തതോ ആയ സൈൻ ബോർഡുകൾ 10 വൃത്തിയാക്കും. കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളെ ബ്ലാക്ക് സ്പോട്ടുകളായി പരിഗണിച്ച് സൈൻ ബോർഡുകൾ സ്ഥാപിക്കും. പൊളിഞ്ഞുകിടക്കുന്ന റോഡുകൾ, കുഴികൾ, ഓടകൾ എന്നിവ നന്നാക്കാനുള്ള തുടർ നടപടികൾ പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിക്കും. പരിശോധനകൾക്കായി സംസ്ഥാന തലത്തിൽ ട്രാഫിക് IG നോഡൽ ഓഫീസറായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ജില്ലാതലത്തിൽ അതത് ജില്ലാ കളക്ടർമാർ ചെയർമാനായിരിക്കും. ഈ കമ്മിറ്റികൾ ആഴ്ചതോറും നടപടികൾ അവലോകനം ചെയ്യും. റോഡപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുക എന്നതാണ് ഈ ആക്ഷൻ പ്ലാനിലൂടെ മോട്ടോർ വാഹന വകുപ്പ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.